600 രൂപ 18 മാസം കുടിശ്ശികയാക്കിയിരുന്നവരാണ് ഇവിടെ വന്ന് ഇപ്പോൾ ഈ 5 മാസത്തെ കുടിശ്ശികയെക്കുറിച്ച് പറയുന്നതാണ്. ബാലഗോപാൽ 29-ാം തീയതി നിയമസഭയിൽ പറഞ്ഞതും സഭയെ തെറ്റിദ്ധരിപ്പിക്കലാണ്. കെ എൻ ബാലഗോപാലിനെതിരെ കേരള നിയമസഭയുടെ നടപടിക്രമങ്ങളും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടം 154 പ്രകാരം അവകാശ ലംഘനത്തിന് ഇന്ന് സ്പീക്കർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ കാരണം 29-ാം തീയതി പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം, അത് ഞാനാണ് അവതരണ അനുമതി തേടിയത് അടിയന്തര പ്രമേയത്തിന്. അതിൻ്റെ പ്രതികരണവുമായി മന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ വസ്തുതാപരമായ നിരവധി പിശകുകൾ അല്ലെങ്കിൽ സഭയെ തെറ്റിദ്ധരിപ്പിക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന്, വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്താണ്, അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ പറഞ്ഞാൽ, വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റാണ് 120 രൂപ പെൻഷൻ ഘട്ടംഘട്ടമായി വർദ്ധിപ്പിച്ച് 500 രൂപയാക്കിയത്. അതിനുശേഷമാണ് 2015 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വന്നത്. ആ ഗവൺമെന്റ് വന്നിട്ട് എന്താണ് ഉണ്ടായത്? 500 രൂപ എന്നുള്ളത് ഒരു സമയത്ത് 600 രൂപയാക്കും എന്ന് പറഞ്ഞതല്ലാതെ അത് കൊടുത്തില്ലല്ലോ എന്ന് ശ്രീ കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പറയുകയുണ്ടായി. എന്നാൽ ഇത് സഭയെ തെറ്റിദ്ധരിപ്പിക്കലാണ്. കാരണം ഈ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഈ 15-ാം കേരള നിയമസഭയിൽ 8/6/21 ആറ്റിങ്ങൽ സാമാജികയായ OS അംബികയ്ക്ക് നൽകിയ മറുപടിയിൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ 1/4/2010 വരെ 300 രൂപയും 1/4/2011 അത് 400 രൂപയും ആണെന്നാണ്. അപ്പോൾ 1/4/2011 ശേഷം അച്യുതാനന്ദൻ ഗവൺമെന്റ് ഇല്ല, അതിനുശേഷം ഉമ്മൻചാണ്ടി ഗവൺമെന്റാണ്. അപ്പോൾ 500 രൂപ അച്യുതാനന്ദൻ ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു എന്ന് നിയമസഭയിൽ പറഞ്ഞത് സഭയെ തെറ്റിദ്ധരിപ്പിക്കലാണ്, വസ്തുതാപരമായി തെറ്റാണ്. നമ്പർ 1. നമ്പർ 2, ഉമ്മൻചാണ്ടി സർക്കാർ 600 രൂപയാക്കും എന്ന് പറഞ്ഞതല്ലാതെ കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അവിടെയും അദ്ദേഹം ശ്രീ OS അംബികയ്ക്ക്, ഇത് കെ എൻ ബാലഗോപാൽ തന്നെയാണ് കൊടുത്ത മറുപടിയിൽ പറയുന്നത്, 1/4/2013 ഡിസബിലിറ്റി പെൻഷൻ 800 രൂപയും 80% വൈകല്യത്തിലെ മുകളിലുള്ളവർക്ക് അത് 1100 രൂപയുമാണെന്നാണ്. ഇത് ശ്രീ കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കൊടുത്ത പെൻഷനെക്കുറിച്ച് അദ്ദേഹം തന്നെ നൽകിയ മറുപടിയാണ്. ഇനി 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ വനിതകൾക്കുള്ള പെൻഷൻ അദ്ദേഹം തന്നെ തന്ന മറുപടിയിൽ 1/4/2014 എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ കാലത്താണ്, അത് തുക 800 എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ 600 പറഞ്ഞതല്ലാതെ കൊടുത്തില്ല എന്ന് പറഞ്ഞത് തെറ്റാണ്. അതുപോലെ തന്നെ അത് ഓരോന്നും തിരിച്ച് ഞാൻ ഓരോന്നായിട്ട് എടുത്തു പറയുന്നില്ല. അദ്ദേഹം തന്നെ നിയമസഭയ്ക്ക് നൽകിയ മറുപടിയിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 800 രൂപയും 1100 രൂപയും ഒക്കെ തന്നെ പെൻഷൻ കൊടുത്തിരുന്നു എന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെ ഞാൻ അന്ന് പ്രധാനമായിട്ട് ഉന്നയിച്ചത് ഈ 28-ാം തീയതി മലയാളത്തിലെ ഒരു പ്രധാന പത്രത്തിൽ, മാതൃഭൂമിയിൽ, അദ്ദേഹം അനുവദിച്ച ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് 600 രൂപ 18 മാസം കുടിശ്ശികയാക്കിയിരുന്നവരാണ് ഇവിടെ വന്ന് ഇപ്പോൾ ഈ 5 മാസത്തെ കുടിശ്ശികയെക്കുറിച്ച് പറയുന്നതെന്നാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 78 മാസം നിങ്ങൾ 5 വർഷം കൊണ്ട് കൊടുത്തതിൻ്റെ ഹെഡ് ഓഫ് അക്കൗണ്ടും രേഖയും നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ മനസ്സിലായി കാണും, അദ്ദേഹം അന്ന് ഈ മറുപടി പറയുമ്പോൾ ഈ 18 മാസം എന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞതേയില്ല. പകരം അദ്ദേഹം ഉമ്മൻചാണ്ടിയെ വിട്ടിട്ട് നേരെ AK ആന്റണിയെ പിടിച്ചു. AK ആന്റണിയെ പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, AK ആന്റണിയുടെ കാലത്ത് 2.5 വർഷം എന്ന് പറഞ്ഞാൽ 2.5 വർഷം കുടിശ്ശികയായിരുന്നു എന്ന് അദ്ദേഹം 29-ാം തീയതി നിയമസഭയിൽ പറഞ്ഞു. AK ആന്റണിയുടെ കാലത്ത് 2.5 വർഷം കുടിശ്ശികയായിരുന്നു എന്നുള്ള കാര്യം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്, 7/7/2007 സി TN പ്രതാപൻ, VD സതീശൻ, PC വിഷ്ണുനാഥ്, ഞങ്ങൾ 3 പേര് നിയമസഭയിൽ അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിന് ചോദിച്ച ഒരു ചോദ്യത്തിൽ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്
എത്ര മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് എന്ന് വ്യക്തമാക്കാമോ? അപ്പോ തോമസ് ഐസക്ക് മാർച്ച് 7, 2007 നൽകിയ മറുപടി, വാർദ്ധക്യകാല പെൻഷൻ, അബലകൾ, അഗതികൾ, അംഗവൈകല്യം വന്നവർ തുടങ്ങിയവർക്ക് നൽകുന്ന പെൻഷൻ എന്നീ പെൻഷൻ പദ്ധതികൾ പ്രകാരം നൽകി വരുന്ന ആനുകൂല്യങ്ങളുടെ വിതരണത്തിൽ മുൻ സർക്കാരിന്റെ കാലത്ത് കുടിശ്ശിക ഉണ്ടായിരുന്നില്ല. അപ്പൊ 2007 ശ്രീ വി ഡി സതീശനും എനിക്കും ടി എൻ പ്രതാപനും തോമസ് ഐസക്ക് നൽകിയ മറുപടി പ്രകാരം എ കെ ആന്റണിയുടെയും തുടർന്ന് വന്ന ഉമ്മൻചാണ്ടിയുടെയും 2001, 2006 ഗവൺമെന്റ് കാലത്ത് ഈ പെൻഷൻ ഒന്നും തന്നെ കുടിശ്ശിക ഉണ്ടായിരുന്നില്ല എന്നാണ്. അപ്പോ ഈ 2.5 വർഷക്കാലം എ കെ ആന്റണിയുടെ കാലത്ത് കുടിശ്ശികയായിരുന്നു എന്ന് ബാലഗോപാൽ 29-ാം തീയതി നിയമസഭയിൽ പറഞ്ഞതും സഭയെ തെറ്റിദ്ധരിപ്പിക്കലാണ്. ഈ രണ്ട് കാര്യങ്ങളിലും ഈ ധനകാര്യമന്ത്രി വളരെ ബോധപൂർവമായി സഭയെയും സാമാജികരെയും അതുവഴി കേരള സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങൾ നടത്തിയതായി ബോധ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ അവകാശ ലംഘനത്തിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സ്പീക്കർക്ക് ഇന്ന് കത്ത് നൽകിയിരിക്കുന്നത്.